റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിലനിന്നിരുന്ന അയിത്തം എന്ന അനാചാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. പഴയകാല കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ ഒരു അനാചാരമായിരുന്നു അയിത്തം. അശുദ്ധം എന്ന സംസ്കൃത പദമാണ് അയിത്തം എന്ന പദമായി മാറിയത്. വിശുദ്ധിയെപ്പറ്റി സവർണർ നിലനിർത്തി പോന്നിരുന്ന സാമൂഹിക സങ്കല്പമായിരുന്നു അയിത്തം നിർണയിച്ചിരുന്നത്. ജാതി വ്യവസ്ഥ അനുസരിച്ച് ചില ജാതിക്കാർ മറ്റു ചില ജാതിക്കാരെ തൊട്ടാലും തീണ്ടിയാലും അശുദ്ധി ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിന്നുമാണ് അയിത്തം ഉടലെടുക്കുന്നത്. ഒരു മനുഷ്യന്റെ സാമീപ്യം മറ്റൊരു മനുഷ്യനെ അശുദ്ധമാക്കുമെന്ന ചിന്താഗതിയുടെ ഉറവിടം എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചാതുർവർണ്ണി വ്യവസ്ഥിതിയുടെ പ്രധാന ഉൽപ്പന്നമായ അയിത്തത്തിന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്ന രണ്ട് വകഭേദങ്ങളുണ്ട്. മനുഷ്യൻ മനുഷ്യനെ സ്പർശിക്കുന്നതിൽ നിന്നും വിലക്കുന്നതിനെയാണ് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ മനുഷ്യനെ സമീപിക്കുന്നതിൽ നിന്നുള്ള വിലക്കാണ് തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നത്. ജാതീയ വ്യവസ്ഥിതി അനുസരിച്ച്, അതായത് ഈ രാജ്യത്തിലേക്ക് കടന്നു കയറിയ ആര്യന്മാരുടെ സംഭാവനയായ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി അനുസരിച്ച്, വർണ്ണത്തിന് പുറത്തുള്ള പുലയൻ നമ്പൂതിരിയിൽ നിന്നും 96 അടി ദൂരെ മാറി നിൽക്കണമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി അയിത്തം നിലനിന്നിരുന്നതാണ് നമ്മുടെ കേരളത്തിൽ. ആര്യന്മാരുടെ വരവിന് മുമ്പ് ഇവിടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികൾ ഉണ്ടായിരുന്നുവെങ്കിലും അയിത്തമോ ജാതിയുടെ പേരിലുള്ള മേൽക്കോയ്മകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആര്യന്മാരുടെ വരവോടുകൂടിയാണ് കേരള സമൂഹത്തിൻ്റെ സ്ഥിതി തന്നെ മാറ്റിമറിക്കപ്പെട്ടത്. അവർ ഇവിടെയുള്ള ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ജാതീയ വ്യവസ്ഥിതി അനുസരിച്ച് ഏറ്റവും മുകൾ തട്ടിൽ ബ്രാഹ്മണനും അതിന് താഴെ ക്ഷത്രിയനും അതിന് താഴെ വൈശ്യനും ഏറ്റവും താഴെ ശൂദ്രനുമാണ്. ഇവരാണ് സവർണർ അഥവാ വർണ്ണത്തിന് അകത്തുള്ളവർ. ഈ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ളവരെ അവർണർ എന്ന് വിളിച്ചു പോന്നു. ഈ 4 ജാതിയിൽപ്പെട്ടവരെ മാത്രമേ അന്ന് സമൂഹമായി, അതായത് ജനതയായി പരിഗണിച്ചിരുന്നുള്ളൂ. വർണ്ണത്തിന് പുറത്തുള്ളവരെ മനുഷ്യരായി പോലും കരുതിയിരുന്നില്ല. അവരെ അവർണർ എന്നോ പഞ്ചമർ എന്നോ വിളിച്ചു പോന്നു. പഞ്ചമർ എന്നാൽ ഇന്ദ്രന്റെ പശുവായ കാമധേനുവിന്റെ ചാണകത്തിൽ നിന്നും ക്രിമിച്ച് ഉണ്ടായവരാണെന്നാണ് ആര്യന്മാരുടെ ഭാഷ്യം. ജനസംഖ്യാനുപാതികമായി അവർണറാണ് കൂടുതലെങ്കിലും അയിത്തം കൽപ്പിച്ച് എക്കാലവും ഈ കൂട്ടരെ അകറ്റി നിർത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു. അവർണരുടെ ഇടയിലും അയിത്തം നിലനിർത്തുവാൻ സവർണർ പരമാവധി ശ്രമിച്ചിരുന്നു എന്നതാണ് സത്യം. അതിൻ്റെ പിന്നിൽ സവർണർക്ക് മനഃശാസ്ത്രപരമായ ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. അടിമത്വവും ജാതി വ്യത്യാസവും അയിത്തവും ദൈവദത്തമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു അത്. അങ്ങനെ അയിത്തം നിലനിർത്തുവാൻ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുവന്റെ സാമീപ്യം പോലും അശുദ്ധമായി കരുതിയിരുന്നതിനാൽ അയിത്ത ജാതിക്കാരെ ദൂരെ വെച്ച് തന്നെ തിരിച്ചറിയേണ്ടത് ഒരാവശ്യമായിരുന്നു. അതുകൊണ്ട് ഓരോ ജാതിക്കാർക്കും ധരിക്കേണ്ട വസ്ത്രങ്ങൾക്ക് ചില നിബന്ധനകൾ ഉണ്ടാക്കി. അത് ധരിക്കേണ്ട രീതിയും തീരുമാനിക്കപ്പെട്ടു. അവർണർ അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൂടാ എന്ന പാരമ്പര്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. കൂടാതെ ചെരുപ്പ്, കുട, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ മുതലായവ ധരിക്കുവാൻ കീഴ്ജാതിക്കാർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പുരുഷൻ തോളിൽ കിടക്കുന്ന 2 മുണ്ട് എടുത്തുമാറ്റിയും സ്ത്രീകൾ മാറുമറയ്ക്കാതെയും ഉയർന്ന ജാതിക്കാരെ കാണുമ്പോൾ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കണമെന്ന ആചാരവും ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ ജാതീയ വ്യവസ്ഥിതി 11-ഉം 12-ഉം നൂറ്റാണ്ടിലാണ് ഇവിടെ ശക്തമായതെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ അയിത്തം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നോ എന്ന് കരുതുവാൻ കഴിയുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത ഇവിടെ എത്തിയപ്പോൾ ഉയർന്ന ജാതിക്കാരെ താണജാതിക്കാരായ അടിമകൾ പല്ലക്കിൽ ചുമക്കുന്നത് കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീണ്ടൽ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നതാണ്.
ആയതിനാൽ തുടർന്നു വന്ന നൂറ്റാണ്ടുകളിലാണ് അയിത്തം എന്ന പ്രതിഭാസം കേരളത്തിൽ രൂപം കൊണ്ടതെന്ന് നമുക്ക് അനുമാനിക്കാം. സവർണർ നടന്നു പോകുന്ന വഴിയരികിലുള്ള പുരയിടത്തിൽ കീഴ്ജാതിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീണ്ടാപ്പാട് ദൂരത്തിൽ, അതായത് അവന് കൽപ്പിച്ചിരിക്കുന്ന ദൂരം എത്രയാണോ അത്രയും ദൂരത്തിനപ്പുറം കുറച്ച് പച്ചിലയും മണ്ണും കൂട്ടിവെക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അത് കണ്ട് അതുവഴി പോകുന്ന മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരായ പുലയനോ പറയനോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി തീണ്ടാടും. അത് കേട്ട് അവർണർ ഓടിമറയും. അതിനുശേഷം സവർണർക്ക് അതുവഴി പോകാം. മേൽജാതിക്കാരുടെ വരവിനെ മുൻകൂട്ടി അറിയിക്കുവാൻ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നതിനാണ് തീണ്ടാടുക എന്ന് പറയുന്നത്. നമ്പൂതിരിയാണ് പോകുന്നതെങ്കിൽ നായർ മുമ്പേ നടന്ന് തീണ്ടാടണം. ഹോ എന്നൊരു ശബ്ദമാണ് പുറപ്പെടുവിച്ചിരുന്നത്. നമ്പൂതിരിമാരുടെ കോപം തനിക്കും തൻ്റെ സന്തതിക്കും ഫലിക്കുമെന്ന ഭയത്തേക്കാൾ മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരു ഓട്ടമായിരുന്നു കീഴ്ജാതിക്കാർ അന്ന് നടത്തിയിരുന്നത്. കാരണം പലപ്പോഴും ചെറിയ കുറ്റങ്ങൾക്ക് പോലും മരണശിക്ഷയാണ് തമ്പുരാക്കന്മാർ വിധിച്ചിരുന്നത്. കീഴ്ജാതിക്കാരന് വെളിച്ചത്തിലിറങ്ങി നടക്കാൻ പോലും അന്ന് കഴിയുമായിരുന്നില്ല എന്നതാണ് സത്യം. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിലനിന്നിരുന്ന വ്യവസ്ഥ അവരെ കൂടുതൽ ഇരുട്ടിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടേ ഇരുന്നു എന്നതാണ് സത്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.